ലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് ഊട്ടിയിലേക്ക് ടൂർ പോവാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടിക്ക് ടൂർ പോകണ കാര്യം. അപ്പൊ ഇന്നാണ് ആ ദിവസം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനെന്ത് ചെയ്യാം, മോള് ആദ്യമോനൊക്കെ റെഡിയായി, ഇനി അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ റെഡി ആവണം. അപ്പം നമ്മള് 6 മണിക്കാണ് പോണത്. കുഞ്ഞാച്ചേച്ചി ഒക്കെ വരുന്നുണ്ട്, അവരിപ്പോ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പം. അവരെല്ലാരും ഭയങ്കര ത്രില്ലല്ലോ. ആദ്യമോനും ഭയങ്കര ത്രില്ലാണ്, ഇപ്പൊ തന്നെ എനിക്ക് തണക്കുന്നുണ്ട്. ആ ഇപ്പൊ ഞങ്ങള് 4:30 കേട്ടോ ഞാന്. പിന്നെ ഇപ്പൊ നമ്മൾ 6 മണിക്കാണ് പോണത്. ഞാൻ റെഡിയായി നിന്നിട്ടുണ്ട്. അമ്മമ്മയും മാമിയും ആദ്യമോനും ദിയമ്മോളും അമ്മയും പപ്പയും കുഞ്ഞാൻ ചേച്ചിയും പിന്നെ അവരൊക്കെ വരുന്നുണ്ട്. അമ്മമ്മ ചായ കുടിച്ചോണ്ടിരിക്കയാണ്. അമ്മ ഒരുങ്ങി മുടി കെട്ടണ്ടേ. അയ്യോ തണുത്തിട്ടോയേ, ഊട്ടിയെത്തിയേ ഊട്ടിയെത്തിയേ. എൻ്റെ പുതിയ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിൽ ഞാൻ മേക്കപ്പ് ഐറ്റംസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വന്നിട്ടുണ്ട്. മാസ്ക് ഇട്ടത്. അപ്പൊ ഇവരൊക്കെ വന്നു. നമ്മൾ അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. കൊറേ ബാഗ് ഉണ്ട് കേട്ടോ അവിടെ. ഉണ്ടോ സോ മെനി ബാഗ്സ്? അതെ, ഓരോരുത്തർക്കും വേണമല്ലോ. നിക്കുമ്പോളേ, അപ്പൊ നമ്മൾ നിക്കിനെ കൊണ്ടോണില്ല. നിക്കിനെ അച്ഛച്ചന്റെ അവിടെ ആക്കാണ്. അച്ഛച്ചൻ ഇവിടെ ഉണ്ട്, അച്ഛൻ വരുന്നില്ല. പൊന്നിന്തി എന്നാലും ഇപ്പൊ പോയിട്ട് വരാട്ടോ, നാളെ വരാട്ടോ. അതാ കരയാണോ. ഫ്രണ്ട്സ് ഞങ്ങൾ റെഡി ആയി. അടിമോളെ മോളെ, എനിക്കൊരു വിചാരണം, നാളെ വരാട്ടോ. അച്ഛച്ചനുണ്ട് കേട്ടോ അവിടെ. അതെവിടെ വെച്ച? ആ കണ്ടു പൊന്ന്. എനിക്ക് ഇവിടെ സങ്കടപ്പെട്ട് വേണ്ടോ കരയുകയാണ്. എന്നാ നിക്കി ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, എനിക്ക് ഇങ്ങനെ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരുമ്പോൾ ഈ സൈഡിലേക്ക് മാറി നിൽക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. കുറച്ച് പേര് ജീപ്പിലും കുറച്ച് പേര് കാറിലുമാണ് പോകുന്നത്. ഞാൻ ജീപ്പില്. ആണോ? ജീപ്പിൽ പോകുമ്പോൾ നല്ല രസമായിരിക്കും. മറ്റേ പുറത്തേക്ക് തല, അതിലാണെങ്കിൽ പുറത്തേക്ക് ഞാൻ തല ഇടും. ജീപ്പിലോ? ആ ശരി, എന്നിക്ക് നിക്ക് അർജുമാമനെ ഇറങ്ങട്ടെ. വെള്ളം കേട്ടോ ദാഹിക്കുമ്പോ കുടിക്കാൻ. ഒരു കണ്ണാസ് 20 ലിറ്ററിന്റെ കണ്ണാസാണ് അത്. അതില് കൊണ്ടായാലും എല്ലാവർക്കും തികയുള്ളൂ. പിന്നെ കുറച്ച് 5 കുപ്പിയിലും. ഞാൻ കാറിലാണ്, അപ്പൊ ദേവു ജീപ്പിലാണ്. ക്യാമറ അങ്ങോട്ട് തരണോ അതോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങള് സംസാരിച്ചങ്ങനെ പോകും. ആദിക്കുട്ടാ, ഹലോ. ഹലോ, വരാം. ഞങ്ങള് ഊട്ടി വരാൻ പോയിട്ട് വരാം. അതെ. അപ്പൊ അമ്മയും രജിതയും പപ്പയും ആദിമോനും ഞാനും ആണ് കാറില്. അപ്പൊ ഞങ്ങളിവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ദേവും ഒക്കെ ജീപ്പിലാണ്. ജീപ്പിക്കൻ തിരിച്ചു പോയി.
ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് വഴിക്കടവെത്തി. ഇനി നാട് കാണിച്ചു തരാം. വിശക്കുന്നുണ്ട്. പിന്നെ അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് കേറാന്ന് വിചാരിക്കുന്നു. അതെ, ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, നമ്മള് ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ്. കേറാൻ തുടങ്ങിയിട്ടുള്ളൂ. ദേവത പുറത്തേക്ക് തലട്ടിരിക്കണ ജീപ്പില് കണ്ടില്ലേ? ദേവ് ടാറ്റ വരുന്ന കണ്ടായിരുന്നോ? യെസ് ഗൈസ്, അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്ഥലം, ഒഴിഞ്ഞ സ്ഥലം നോക്കി നിർത്തിയതാണ്. നല്ല സ്ഥലം ഒന്നും കിട്ടിയില്ല, ഒഴിഞ്ഞ സ്ഥലം. അപ്പം എല്ലാവരും ഇറങ്ങി. വിശക്കുണ്ടോ? ഉണ്ടോ? കഴിക്കാൻ എന്താ കൊണ്ടുവന്നേ? പൊറോട്ടയും ചിക്കൻ കറിയാണ് കൊണ്ടുവന്നേക്കണത്. അത് ഉച്ചക്കത്തേക്കിനാ. അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുകയാണ്. പൊറോട്ട പോരുന്ന വഴിക്ക് വാങ്ങിച്ചാണ്, ചിക്കൻ കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. വേമോൾക്ക് സീറ്റിലാണ്ടത് അവിടെ കയറിയിരിക്കാണ്. രണ്ട് മഹതികൾ എന്താണ് പറയണെന്ന് ഒരു പിടിയില്ല അല്ലെ. വെറുതെ പറയുന്നേ, ഭാവിയിൽ പ്രസംഗത്തിനൊക്കെ വിടാല്ലേ. എന്താ അപ്പോ അപ്പുണ്ടായിരുന്നു ഒരാൾ അവിടുന്ന്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി ഞങ്ങൾ യാത്ര തുടരും. 3 മണിക്കൂർ അപ്പൊ നമ്മള് നാട് കാണി എത്തിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പുണ്ടല്ലേ. എത്തിയിട്ടില്ല, ഇനി പകുതിയും കൂടെ കിടക്കുന്നേ ഉള്ളോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ ഞങ്ങൾ പൈൻ മരങ്ങളുടെ നടുവിൽ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. പോകുന്ന വഴിക്ക് നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയിട്ടുള്ളൂ, നല്ല തണുപ്പുണ്ട്. എന്താ ഉണ്ണിമോളൊക്കെ ഇവിടെ തണുത്ത് വരച്ചിരിക്കാൻ. തണുപ്പ് കാരണം നമ്മൾ ഊട്ടീന്റെ പകുതി എത്തിയിട്ടുള്ളൂ. ഊട്ടിക്ക് എത്തിയിട്ടില്ല, ഉടലൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അതുമല്ല, ഞങ്ങൾ ഇവിടെ കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാ. കാറിലിരുന്നപ്പോ ഇത്ര തണുപ്പില്ലായിരുന്നു, പുറത്തോട്ട് ഇറങ്ങുമ്പോ ഭയങ്കര തണുപ്പ്. സെറ്റർ കിട്ടാലോന്ന് വിചാരിക്കുന്നുണ്ട്. ആ ദേവതാണ് ദേവ്, റീൽസ് എടുക്കണ പരിപാടിയാണ്. ഞാൻ ഓഫ് ടു ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയ്യൊക്കെ ചുമന്നു, ഐസ് ഇങ്ങോട്ടൊക്കെ കയ്യിൽ വെക്കണ ഒരിതില്ലേ, ആ ഒരു ഫീൽ. അപ്പൊ സാർ യൂട്ടിൽ ചെന്നിട്ട് കാണാം. അല്ല, നമുക്ക് എവിടെയെങ്കിലും ഭംഗി ഉള്ള സ്ഥലം കാണുമ്പോ അവിടെ ഇറങ്ങാം. അതെ, ഇനി ഉണ്ടാവല്ലേ ഇതേപോലെ തണുപ്പും ഭംഗിയും ഉള്ള സ്ഥലം. ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്.
യെസ് ഗൈസ്, അപ്പൊ ഞങ്ങള് ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് സ്പോട്ട്സ് ഇവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വേറൊരു വ്യൂ പോയിന്റിൽ വന്നു. അപ്പൊ കണ്ണൂരിലുള്ള നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് കുട്ടികളെ കണ്ടു. അവര് ദേവന ദീനം കുട്ടി ഫോട്ടോ എടുക്കാണ്. ഇവിടെ രണ്ട് കുരങ്ങളും ഭയങ്കര സങ്കടനം. നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഫാമിലി ഫോട്ടോസ്. അതിന് 100 രൂപ. അങ്ങനെ കുറെ പേര് അങ്ങോട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം അവിടെ എന്താന്നുള്ളത്. ഊട്ടി എന്ന് പറഞ്ഞാൽ തന്നെ തണുപ്പാണ്. ദേവ ആദ്യമായിട്ടാണ് ദേവന് ഇത്രയും തണുപ്പ്. അന്ന് വയനാട്ടിൽ പോയപ്പോ പോലും ഇത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നില്ല. ആ വയനാട്ടിൽ തണുപ്പുണ്ടായിരുന്നില്ലല്ലോ. തണുപ്പേ ഉണ്ടായിരുന്നു, ഒഴിച്ചുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ പോവേ, വെറുതെ ഒരു യാത്ര അത്ര. പക്ഷേ ഇത് നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് വരുന്നത്. ഗ്രൗണ്ട് എന്ത് ഭംഗിയുള്ള സ്ഥലം, നല്ല വൃത്തിയാണ് അല്ലേ. വൃത്തി ഇവിടെ തമിഴ്നാട്ടിൽ ഫുള്ള് വൃത്തിയാണല്ലോ. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ സമ്മതിക്കൂല, അങ്ങനെ കുറെ സംഭവം. പിന്നെ ഇവിടെ എന്തൊക്കെ തിന്നാ, എന്തൊക്കെ ആ നമ്മൾ ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിക്കാം, ലഞ്ച് ഇവിടെ കഴിക്കാനുള്ള ഒരു സ്ഥലമില്ല. നടക്ക് എല്ലാവർക്കും മേടിച്ചു. അപ്പം നമ്മളുടെ ഒരു ഫാൻ കണ്ണൂർ കണ്ണൂരിലുള്ള ആദ്യമോനെ ഒരു കടി കൊടുക്ക്. മോളെ ഞാൻ മധുരം ഉണ്ടാവണം കേൾപ്പിടുത്തം കിട്ടില്ല. പഞ്ചസാര വെള്ളത്തിൽ ഗൈസ്, അവിടെ ഒരു വെള്ള കുത്തു കുത്ത് കാണുന്നുണ്ട്. അത് കാണുന്നുണ്ടോ? അത് ചെമ്മരിയാടാണ് കേട്ടോ. കൊറേ ഉണ്ട്, ഒരു 100 200 ഉണ്ടാവും. അത് കാണുന്ന സംഭവങ്ങൾ അല്ല, വെള്ള കുത്തു കുത്ത് മാത്രേ ഉള്ളൂ. ചെമ്മരിയാടാണ്. അല്ല ആനങ്ങൾ കണ്ടോ, പുല്ല് തിന്നെയാണ്. ഇവിടെ ഭയങ്കര കുരങ്ങന്റെ ശല്യം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ഓരോരോ കുരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇന്നാൾ നേരത്തെ എനിക്ക് ഈ കോണ് വാങ്ങിച്ചെന്ന ഒരു ആന്റീന്റെ ഒരു സെൽഫി എടുത്ത ഒരു കുട്ടീന്റെ കൈ. കുട്ടി ഇങ്ങനെ കോണ് വാങ്ങി ഇങ്ങനെ പോകുമായിരുന്നു. ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് ഒരു കോണ് ആ കുരങ്ങൻ പറിച്ചോണ്ട് പോയി. ആ രണ്ടൊന്നും അങ്ങനെ തട്ടി പറിച്ചോണ്ട് പോയി. പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ, പപ്പ പറഞ്ഞപ്പോഴാണ് ഞാൻ നടന്നു വന്നപ്പോ കണ്ട. ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഞങ്ങൾ പോകുന്ന വഴിയുടെ സൈഡിൽ നോക്കിയപ്പോ നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഗൈസ്. കണ്ടോ, ഇതൊരു പുഴയാണ്. പുഴ കണ്ട, അവിടെ വെള്ളമുണ്ട്, അങ്ങോട്ട് പിന്നെയും വെള്ളമുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല കാറ്റ്, ഭയങ്കര തണുത്ത കാറ്റ് അല്ലേ. നല്ല ഭയങ്കര തണുത്ത കാറ്റ്. കൊടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഉച്ച ആയതുകൊണ്ട് മഞ്ഞൊക്കെ കുറെ ഒക്കെ ഉരുക്കി പോയിണ്ട്. അതാണ് ഭയങ്കര അല്ലേ, ഭയങ്കര കണ്ടുപിടിച്ചത്. അതെ, അടിപൊളി സ്ഥലം. വേണമെങ്കിൽ പുഴയിൽ പോയി വെള്ളം എടുക്കാവുന്നതാണ്. ഇതൊക്കെ ചിലപ്പോ ചതുപ്പാവും. അത് അർജുനുള്ള സ്പെഷ്യലാണ്. ഇത് മാറ്റിക്കും, അത് മാറ്റിക്കും. കൂടുതലുണ്ടാവും. അപ്പൊ നല്ല അടിപൊളി ചിക്കൻ കറി, സല്ലാസ്. അപ്പൊ പറഞ്ഞ പോലെ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാം. ബാറ്ററി ഏകദേശം 2-ാമത്തെ ബാറ്ററി പകുതി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ എത്തുന്നവരെ ബാറ്ററി ഒപ്പിക്കണം. റൂമിൽ എത്തിയിട്ട് വേണം ചാർജ് ചെയ്യാൻ. അപ്പൊ കഴിച്ചിട്ട് കാണാം. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു, ഇനി യാത്ര തുടരുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല. ഇവിടെ റീൽസ് ഒക്കെ എടുത്തു.
രണ്ടുമൂന്ന് ഡ്രിൽസ് ഒക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങള് പോവാൻ വേണ്ടി നിക്കാം. ഇതൊരു പുഴയാണ് കേട്ടോ, പുഴയില് വെള്ളമൊന്നും അധികം ഇല്ല, വെള്ളത്തിൽ തൊടാൻ പറ്റില്ല കാരണം അവിടെ ചെളിയാണ്, ഐസ് പോലെ തണുത്ത. എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇനി ആകെ കുഴഞ്ഞി, ഇനി കുളിച്ച് ഫ്രഷ് ആവണം. എന്താ ഡോക്ടർ കേട്ടോ, അപ്പൊ കുളിച്ച് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടുത്തെ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതെ, ഊട്ടിയിലെ വിശേഷങ്ങളുമായിട്ട് പിന്നെ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും.